സിനിമാ സീരിയൽ താരം അപർണ നായർ ജീവനൊടുക്കിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അപർണ ആത്മഹത്യ ചെയ്ത ദിവസം ഭർത്താവ് സഞ്ജിത്തും അപർണയും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചുവെന്നും തുടർന്ന് വഴക്ക് നടക്കുകയും ഇതോടെ കുടിച്ചുകൊണ്ടിരുന്ന മദ്യക്കുപ്പിയെടുത്ത് അപർണ സഞ്ജിത്തിന്റെ തലയിൽ അടിച്ചെന്നും ഉപദ്രവം കൂടിയപ്പോൾ താൻ മൂന്ന് വയസ്സുകാരിയ കുഞ്ഞിനെയും കൂട്ടി പുറത്തു പോയെന്നുമാണ് സഞ്ജിത് മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ പോലീസ് ഈ മൊഴി പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല സഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഈ മൊഴി പുറത്തുവരുന്നത് അപർണ നായരുടെ ആത്മഹത്യയിൽ കരമന പോലീസാണ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കരമന തളിയിലെ വീട്ടിനുള്ളിൽ വെച്ച് അപർണ നായർ ആത്മഹത്യ ചെയ്തത് ഉച്ചയ്ക്ക് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചുവെന്നും ഇതിനിടെ വാക്കുതർക്കമുണ്ടായെന്നുമാണ് സഞ്ജിത്തിന്റെ മൊഴി വാക്കുതർക്കത്തിനിടെ കുപ്പിയെടുത്ത് സഞ്ജത്തിന്റെ തലയ്ക്കടിച്ചുവെന്നും മൊഴിയിലുണ്ടോ ഉപദ്രവം കൂടിഞ്ഞപ്പോഴാണ് താൻ മൂന്ന് വയസ്സുകാരി കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോയെന്നാണ് സഞ്ജിത് മൊഴി നൽകിയത് അതേസമയം ഭർത്താവിന്റെ പീഡനം കാരണമാണ് അപർണ മരിച്ചതെന്നാണ് ബന്ധുക്കൾ മൊഴി നൽകുന്നത് എന്നാൽ സഞ്ജിത്തിനെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് തെളിവൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് കരമന പോലീസ് പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾ എന്നാണ് സഞ്ജിത് ആദ്യം മൊഴി നൽകിയത് അപർണ നായരുടെ ആത്മഹത്യ ഭർത്താവിന്റെ അമിത മദ്യപാനവും അവഗണനയും മൂലമെന്നാണ് എഫ്ഐആറിൽ ആരോപിച്ചിരിക്കുന്നത് ആത്മഹത്യ ചെയ്യുന്നതിനു മുമ്പ് അമ്മയെ വീഡിയോ കോൾ ചെയ്ത ഭർത്താവുമായുള്ള തർക്കത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു എന്നാണ് ബന്ധുക്കൾ മൊഴി നൽകുന്നത് വീട്ടിലെ കിടപ്പ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് അപർണയെ കണ്ടെത്തിയത് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അതേസമയം മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ അപർണ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു എന്നാൽ താരം കഴിഞ്ഞ കുറച്ച് നാളുകളായി കടുത്ത വിഷാദത്തിലൂടെയും നിരാശയിലൂടെ കടന്നുപോയെന്നാണ് സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ പറയുന്നത് ഇതുകൂടാതെ ഭർത്താവ് സഞ്ജത്തിനെതിരെ ഗുരുതരമായ ആരോപണമാണ് അപർണയുടെ അമ്മ ഉയർത്തുന്നത് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അപർണ തന്നെ വീഡിയോ കോൾ ചെയ്തിരുന്നുവെന്നും താൻ പോവുകയാണെന്ന് പറയുകയും ചെയ്തുവെന്നാണ് അമ്മ പറയുന്നത് മരിക്കുന്നതിന്റെ അന്ന് രാവിലെ അവൾ ഇവിടെ വന്ന് സന്തോഷമായി ഇറങ്ങിപ്പോയതാണ് വൈകുന്നേരമായപ്പോൾ എന്നെ വിളിച്ച് പറയുകയാണ് അമ്മ ഞാൻ പോവുന്നു എനിക്കിത് പറ്റത്തില്ലെന്ന അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടായി എന്നാണ് അമ്മ മകളുടെ മരണത്തെക്കുറിച്ച് പറയുന്നത് അപർണയും ഭർത്താവും തമ്മിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു ാണ് അപർണ പറഞ്ഞിരുന്നത് മക്കളെ നീ സമാധാനപ്പെടു നീ ഉണ്ടാക്കിയെടുത്ത ജീവിതമല്ലേ എന്ന് താൻ മകളോട് അപ്പോഴൊക്കെ പറയാറുണ്ടായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത് മകൾ ഒരുപാട് മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുണ്ടാകണം എന്നും അമ്മ പറയുന്നുണ്ട് ഭർത്താവ് കാരണം ഒരുപാട് ദുഃഖവും വിഷമവും ഉണ്ടായിട്ടുണ്ട് ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു എന്നാണ് അമ്മ പറയുന്നത് അപർണ വീഡിയോ കോൾ ചെയ്യുന്നതിന് പിന്നാലെ താൻ സഞ്ജത്തിനെ വിളിച്ചിരുന്നുവെന്നും അപർണയുടെ അമ്മ വ്യക്തമാക്കുന്നു അവൾ അവിടെ കിടന്ന് ചാകട്ടെ എനിക്ക് വയ്യ നോക്കാനെന്ന് പറഞ്ഞ ഇളയ കുട്ടിയുമായി അവൻ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയായിരുന്നു എന്നാണ് ഭർത്താവിന്റെ പ്രതികരണത്തെക്കുറിച്ച് അമ്മ പറയുന്നത് സഞ്ജത്തിനോട് നീ കഥക് തല്ലിപ്പോട്ടിച്ചെങ്കിലും നോക്കണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞാണ് അവൻ നോക്കിയതെന്നും അപ്പോഴേക്കും തന്റെ മകൾ പോയിരുന്നുവെന്നുമാണ് അമ്മ പറയുന്നത് തന്റെ കുടുംബത്തെ ഏറെ സ്നേഹിച്ചിരുന്നു അപർണയെന്നും മക്കളായിരുന്നു അപർണയുടെ ലോകമെന്നും അധികമാരോടും സംസാരിക്കാതെ ഒതുങ്ങിയ പ്രകൃതക്കാരിയായിരുന്നു അപർണയെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഭർത്താവിന്റെ അമിത മദ്യപാനമാണ് അപർണയുടെ ആത്മഹത്യയുടെ കാരണം അതേസമയം അപർണയുടെ മൃതദേഹം ദഹിപ്പിക്കാനായി എടുക്കുന്നതിനു മുമ്പായി കാലിൽ വീണ് കരയുന്ന ഭർത്താവിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു അപർണയുടെ മരണത്തിൽ ഭർത്താവ് സഞ്ജത്തിനെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് തിരുവനന്തപുരം തളിയൽ പുടിയറത്തോപ്പിലെ വീട്ടിൽ കിടപ്പുമുറിയിൽ അപർണെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു നേരത്തെ തന്നെ അതേ ആശുപത്രിയിലെ ജീവനക്കാരിയായിരുന്നു അപർണ പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അപർണ ഈ ജോലിയിൽ നിന്നും രാജിവെക്കുന്നത് മക്കളെ നോക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞായിരുന്നു രാജിവെച്ചത് അങ്ങനെയുള്ള അപർണ മക്കളെ ഈ ലോകത്ത് തനിച്ചാക്കി പോയിരിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ന്യൂസ്